സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സവർക്കറെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സവർക്കറെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ചോരപുരണ്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ എഴുതിച്ചേർക്കപ്പെടേണ്ടുന്ന ഒരു സുവർണ നാമധേയമാണ് സവർക്കർ എന്നതാണ്. വീരദേശാഭിമാനി എന്ന രീതിയിൽ സവർക്കറെ എനിക്കിഷ്ടമാണ്. സവർക്കറുടെ ചരിത്രം ആഴത്തിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു മനുഷ്യനെ നമുക്ക് വെറുക്കാൻ കഴിയുക? സവർക്കർ ഏകദേശം 1.5 വർഷം മുമ്പാണ് സവർക്കർക്കെതിരെ ഒരു കുപ്രസിദ്ധമായ പ്രയോഗം നമ്മുടെ രാഹുൽ ഗാന്ധി നടത്തിയത്. മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാപ്പ് പറഞ്ഞ ചരിത്രം ഏറ്റവും കൂടുതലുള്ളത് സവർക്കർക്കായിരുന്നില്ല, മറിച്ച് രാഹുൽ ഗാന്ധിക്കായിരുന്നു എന്നത് സമീപകാല ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും. ഗാന്ധിജിയെ കൊന്നത് RSSകാരാണ് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി RSS അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. അത് മാപ്പപേക്ഷയിട്ട് നടക്കുക. ചൌക്കിദാർ ചോറിയ എന്ന് പറഞ്ഞത് പിന്നെ ഡിഫാമേഷനിലേക്ക് എത്തി, അതിലും പുലിവാലി പിടിച്ചിരിക്കുകയാണ്. മോദി എന്ന് പേരുള്ളവരെല്ലാം കള്ളന്മാരാണ് എന്ന് പറഞ്ഞതും അബദ്ധത്തിലായി, അതും മാനനഷ്ട കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോ അദ്ദേഹത്തിന്റെ അച്ഛൻ രാഹുൽ രാജീവ് ബോഫോർഡ്സ് കേസിൽ അഴിമതി നടത്തുകയും വലിയ അത്ര കണ്ട് കൊള്ളയും അഴിമതിയും ഒക്കെ നടത്തിയ ആളാണ് എന്നതുകൊണ്ട് രാജീവ് എന്ന് പേരുള്ളവരെല്ലാം മോശക്കാരാവുമോ? ആവില്ല. എന്തായാലും പോട്ടെ, ഈ ഈശങ്കായനെക്കുറിച്ച് ഈ പപ്പുവിനെ കുറിച്ച് അധികം പറഞ്ഞിട്ട് ടൈം വേസ്റ്റ് ആക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ അത് നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ വിഷയം സവർക്കറാണ്. ആരാണ് സവർക്കർ? ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ച വഴികളെടുത്ത് നമ്മൾ റിവ്യൂ എടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് സവർക്കർ വർഗീയവാദി എന്നാണ് അദ്ദേഹത്തെ എതിർക്കുന്ന ഇവിടുത്തെ ഈ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളും അതേപോലെ തന്നെ കോൺഗ്രസുകാരും ഇടതുപക്ഷ ബുദ്ധിജീവികളും എല്ലാം വിലയിരുത്തുന്നത്. എന്നാൽ സവർക്കർ വർഗീയവാദിയല്ല, ദൈവവിശ്വാസിയായിരുന്നില്ല സവർക്കർ. പിന്നെ ഇങ്ങനെ വർഗീയവാദിയാവണേ? സവർക്കർ യുക്തിവാദിയായിരുന്നു, സവർക്കർ പിന്നെ നിരീശ്വരവാദിയായിരുന്നു, സവർക്കർ മതരഹിതമായി ജീവിച്ച ആളാണ്, സവർക്കർ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന രീതിയിൽ ഒരുപക്ഷെ രാജാറാം മോഹൻ റോയിയെക്കാളും ഒരുപടി മേലേക്ക് നിൽക്കുന്ന ഒരാളാണ് സവർക്കർ. സവർക്കർ ബി ആർ അംബേദ്കറുടെ, നമ്മുടെ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ അടുത്ത സുഹൃത്തായിരുന്നു, ആത്മബന്ധമുണ്ടായിരുന്നു അംബേദ്കറുമായിട്ട്. ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹം ഒരു സവർണ കുടുംബത്തിൽ ജനിച്ച ആളാണ് സവർക്കർ. ദളിത് വിഭാഗത്തിൽപ്പെട്ട ബി ആർ അംബേദ്കറും അദ്ദേഹവും തമ്മിൽ ആത്മബന്ധമുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇപ്പൊ അംബേദ്കർ ഇപ്പൊ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പപ്പുവിനെതിരെ ആദ്യം കേസ് കൊടുക്കുക അംബേദ്കർ ആയിരുന്നിരിക്കും എന്തായിരുന്നാലും. ഇപ്പൊ സവർക്കറും ഇല്ല, അംബേദ്കറും ഇല്ല, ഇവരൊക്കെ എന്തും പറയാലോ? എഡിറ്റ് വന്നിട്ട് മറുപടി പറയാൻ പറ്റില്ലല്ലോ. ഈ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ശ്രീനാരായണ ഗുരു ചെയ്ത സംഭാവനകളെക്കാൾ ഒരു പടി മേലെ അദ്ദേഹം മഹാരാഷ്ട്രയിൽ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ജാതി സമ്പ്രദായത്തിനെതിരെ ഐക്യത്തിനെതിരെ പോരടിച്ച ഒരു വ്യക്തിയാണ് സവർക്കർ. അദ്ദേഹം കവിയായിരുന്നു, ചിന്തകനായിരുന്നു, പ്രഭാഷകനായിരുന്നു, അഭിഭാഷകനായിരുന്നു. അദ്ദേഹം 1883 മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് സവർക്കർ ജനിക്കുന്നത്. 22-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇറങ്ങുന്നത്. 1905 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രസൂം യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പിന്നെ അന്ന് കഴ്സൺ പ്രഭു, അന്ന് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചപ്പോൾ ആ ബംഗാൾ വിഭജനത്തിനെതിരായ സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രക്ഷോഭങ്ങളിലേക്ക് എടുത്തിയാടുകയും വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് ആഹ്വാനം ചെയ്യുകയും ആ ക്യാമ്പിന്റെ ഭാഗമായി അദ്ദേഹം പഠിക്കുന്ന ക്യാമ്പസിൽ തന്നെ വിദേശ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു. ആ കത്തിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുന്നു, പഠനം താൽക്കാലികമായി അവസാനിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പപ്പുമോന്റെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പപ്പുമോൻ ഒരു സ്ത്രീ പിന്നെ എന്താ പറയാ പിന്നെ ഉള്ള പെണ്ണുങ്ങളെല്ലാം പുറകെ നടക്കുന്ന സമയത്ത് അഫ്ഗാനി യുവതിയെ മതം മാറ്റിയ കഥയും ബാക്കിയുള്ളതും എല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് പിന്നെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന സമയത്ത് ഭയം നോക്കി നടക്കുന്ന സമയത്ത് ആ പ്രായത്തിൽ ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സവർക്കർ വരികയും വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന ആശയം പ്രചരിപ്പിക്കുകയും അതിന്റെ ഭാഗമായി വിദേശ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു. എന്നാൽ പപ്പുമോന്റെ വെല്ലുമാനുപ്പ ജവഹർലാൽ നെഹ്റുവിന് വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരാഹ്വാനത്തിന് കൂടെ നിൽക്കാൻ പറ്റുമോ? പുള്ളിക്ക് വിദേശ ഫോറിൻ സിഗരറ്റ് വേണം, പുള്ളിക്ക് സ്കോച്ച് വിസ്കി വേണം, വിദേശ മദ്യം വേണം, പിന്നെ അങ്ങനെ പുള്ളിക്ക് വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ പറ്റുമോ? കഴിയില്ല. മൗണ്ട് ബാറ്റന്റെ പെണ്ണുങ്ങളെ കൂടെ വൈകുന്നേരം ആകുമ്പോൾ അവിടെ ഇരുന്ന് പിന്നെ പെക്കടിച്ച് സെറ്റും വലിച്ച് ഓളൊപ്പം കിടന്നുറങ്ങലായിരുന്നു ഇയാളെ പരിപാടി. എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് മൗണ്ട് ബാറ്റൻ പ്രഭു ബ്രിട്ടീഷ് സർക്കാരിൽ സ്വാധീനം ചെലുത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള പിന്നെ കൊടുത്തതിന്റെ കാരണം എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് വൈസ്രോയി എന്നുള്ള പണിയെടുത്ത് ഒരു പണിയിൽ നിന്ന് കഴിഞ്ഞാൽ കുടുംബം കുട്ടിച്ചോറാവുമെന്ന് കരുതിയിട്ട് 30-ആരും കൊണ്ടുപോയതാണ് തോന്നുന്നുണ്ട്. 30-ആരൻ മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോരാൻ
മനസ്സിലായിരുന്നില്ല. ഇന്ത്യ വിട്ടു വരുമ്പോൾ അമ്മ വളരെ ഖിന്നയായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം അമ്മയുടെ മനസ്സ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് അമ്മ പോകുന്നത്. കാരണം ശരിയാണ്, ഇവർ തമ്മിലുള്ള പ്രണയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കഥകൾ ഉണ്ടാക്കാൻ പിന്നീട് പറയാം. ഓക്കെ, എന്തായിരുന്നാലും അങ്ങനെ വിദേശ വസ്ത്രം കത്തിച്ചു, അങ്ങനെ പിന്നെ ഇദ്ദേഹം പഠനം തുടങ്ങിയെങ്കിലും പിന്നീട് അദ്ദേഹം വേറെ സ്ഥലത്ത് പോയി പഠിച്ച് അദ്ദേഹം അഭിഭാഷകരായി, അഡ്വക്കേറ്റായി ആ കാലത്ത് കേട്ടോ. ഇദ്ദേഹം 1911 ജാക്സൺ എന്ന് പറയുന്ന നാസിക്കിലെ കളക്ടറായിരുന്ന, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷുകാരനായിരുന്ന കളക്ടറായിരുന്ന ജാക്സൺ എന്ന് പറയുന്ന ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു. നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കൊക്കെ നേതൃത്വം കൊടുത്ത പിന്നെ ഈ ജനറൽ ഡയറിനെ പോലെ നിരായുധനായ ജനക്കൂട്ടത്തിന് നേരെ പിന്നെ നാലുപാടുകളൊന്നും വളഞ്ഞ് വെടിയുതിർത്ത് നൂറുകണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞ ജനറൽ ഡയറിനെ പോലെ തന്നെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു നാസിക് എന്റെ കളക്ടറായിരുന്ന ജാക്സൺ. അതുകൊണ്ട് തന്നെ ജാക്സണെതിരെ വലിയ ജനരോഷമുണ്ടായിരുന്നു. ആയുധമെടുത്ത് അടനാടാൻ സവർക്കർ തീരുമാനിക്കുന്നു. അങ്ങനെ ജാക്സണെ കൊന്ന കേസിലാണ് സവർക്കർ, അല്ലാതെ പിന്നെ ബോഫോഴ്സിൽ കക്കാൻ പോയേണ്ടിയോ 2G സ്പെക്ട്രത്തിൽ കക്കാൻ പോയേണ്ടിയോ പെണ്ണുടിക്കാൻ പോയിട്ട് നല്ല ജയിലിൽ പോയത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നല്ല പ്രായത്തിൽ 1911 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിന് 28 വയസ്സേ ഉള്ളൂ. 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം പിന്നെ അറസ്റ്റിലാവുന്നു. അദ്ദേഹത്തെ 50 വർഷത്തെ ജീവപര്യന്തത്തിന് തടവിന് വിധിക്കുന്നു. 50 വർഷം ആ കാലാവധി പൂർത്തീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം ആയുസ്സുണ്ടെങ്കിൽ 78-ാമത്തെ വയസ്സിൽ അവരെ പുറത്തിറങ്ങുക. ആലോചിച്ച് നോക്കണം, ഇവിടെ ജയിലിൽ കഴിഞ്ഞ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അതിലേക്ക് വരാം. ഇദ്ദേഹത്തെ ആദ്യം രത്നഗിരി ജയിലിൽ കുറച്ചു കാലം പാർപ്പിച്ചെങ്കിൽ പിന്നീട് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് മാറ്റി. ആൻഡമാനിലെ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കണം. നമ്മൾ കാലാപ്പാനി സിനിമയ്ക്ക് അത് കണ്ടിട്ടുണ്ട്, പ്രിയദർശന്റെ കാലാപ്പാനി സിനിമയ്ക്ക്. അത് മോഹൻലാലൊക്കെ തകർത്ത് അഭിനയിച്ച സിനിമയാണ്. താബു, ഹിന്ദി താരം താബു ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന അതിലാണ് ആറ്റിറം വിലെ പാട്ട് എനിക്ക് ഫുള്ളായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അതില് പിന്നെ ശരത്കുമാറായിരുന്നു തോന്നണം അല്ലേ. എന്തായിരുന്നാലും അതിൽ അതിന്റെ സെറ്റിന്, അതിന്റെ കലാസംവിധാനത്തിന് ആർട്ട് ഡയറക്ടറായിട്ടുള്ള സാബുസറിലിന് ദേശീയ അവാർഡ് കിട്ടിയെന്നാണ് എന്റെ ഓർമ്മ. സാബുസറിലിന് അത്ര മനോഹരമായിട്ടാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ആ സിനിമയിൽ കണ്ടതൊന്നും അല്ല. അവിടുത്തെ ഈ കൾച്ചറിംഗിൽ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഷ്ടിച്ച് നിന്ന് തിരിയാനുള്ള സ്ഥലമുള്ളൂ, നരകിപ്പിക്കുകയാണ്, നരകയാതനയാണ് അനുഭവിക്കുന്നത്. ഒരു കുഞ്ഞു കിളിവാതിൽ മാത്രം അതവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ളതാണ്. പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കണ പോലെ കൊടുക്കണേ. കുളിക്കാൻ ആവശ്യത്തിന് വെള്ളം കൊടുക്കൂല. കുളിക്കാൻ കുറെ ദിവസം കൂടുമ്പോൾ ഒന്നോ രണ്ടോ മക്ക് വെള്ളം കൊടുക്കും. അങ്ങനെയാണ്, അതായത് മനുഷ്യനെ ആയിട്ട് മാനസികമായിട്ട് തകർത്ത് ഭ്രാന്തനാക്കി കളയുക എന്നുള്ളതാണ്. ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ചാക്കുനൂല് പോലും കിട്ടാനില്ല, ഒരു ബ്ലേഡ് പോലും കിട്ടൂല, ആത്മഹത്യ ചെയ്യാനും പറ്റൂല, അതിനുള്ള അവസരം കിട്ടുന്നില്ല, ഒന്നുമില്ല. ദിവസങ്ങൾ പിന്നെ അതൊന്നും പോകുന്നറിയില്ല. ഒരാൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയില്ല. ഒരാൾക്ക് തല വേളിൽ മുട്ടും. കാരണം നിവർന്ന് നിൽക്കരുത്, അതാണ്. ഒരു രീതിയിൽ റിലാക്സ് ചെയ്യരുത്. ആരുമായി സംസാരിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കൊണ്ടുവരുന്നവരും സംസാരിക്കൂല, വട വെക്കും പോവും, ഇത്രയുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ അതും മിതമായ രീതിയിൽ അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യൻ ദിവസങ്ങളും ആഴ്ചകളും പിന്നെ മാസങ്ങളും ഒന്നും കടന്നു പോകുന്നത് അറിയാതെ അവിടെ 10 വർഷത്തിലേറെ ആ ജയിലിൽ കഴിഞ്ഞു. ഇവിടെ ജവഹർലാൽ നെഹ്റുവൊക്കെ കഴിഞ്ഞിട്ടുള്ളത് എവിടെയാ? തീൻമൂർത്തി ഭവനിലൊക്കെയാ, വീട്ടുകറങ്കിൽ പോലെയുള്ള തൽക്കാലത്തേക്ക്. അങ്ങനെ ജയിലിലാകുമ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ആഡംബരങ്ങളൊക്കെ ഉണ്ടെന്ന്, AC ഒന്നും ഇല്ലെങ്കിലും ഫാനുണ്ട്, പിന്നെ പാട്ട് കേൾക്കാൻ റേഡിയോ ഉണ്ട്, പത്രം വായിക്കാൻ സൗകര്യമുണ്ട്, നിരത്തല്ല കിടക്കുന്നത്. നമ്മളിവിടുത്തെ മാതിരി അവർക്കൊക്കെ VIP പരിഗണനയിലാണ് നിർത്തിയിട്ടുള്ളത്. നല്ല കാരണം മൗണ്ട് ബാറ്റന്റെ ഭാര്യ തന്നെ വേണ്ട സഹായമല്ല ചെയ്തു കൊടുക്കുമല്ലോ. ഫോറൻ സിഗരറ്റ് കിട്ടും, ഒക്കെ കിട്ടും, സ്കോച്ചും കിട്ടും, എല്ലാം കിട്ടിയിട്ടുള്ള സുഖജീവിതമായിരുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ജീവിക്കുന്ന പോലെ, പക്ഷെ റൂമിൽ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് മാത്രം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നെഹ്റുവിനെ പോലെയുള്ളവർക്ക് സഹതടവുകാരായിട്ട് ഇതേപോലെയുള്ള VIP വേറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം അത്ര കണ്ട് സഹിച്ചും ബുദ്ധിമുട്ടിയുമാണ് അദ്ദേഹം അവിടെ ഈ ജയിലിൽ കഴിഞ്ഞത്. ആ ജയിലിൽ കഴിയുമ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പിന്നെ ഈ ഇദ്ദേഹം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല പോയത്. സ്വന്തം കാര്യം നോക്കിയിരിക്കുകയാണ്, സ്വാർത്ഥനായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നെഹ്റുവിനൊക്കെ പോലെ കൈ നനയാതെ മീൻ പിടിക്കാനിരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ജയിലിൽ പോവില്ല. ബ്രിട്ടീഷുകാരനെതിരെ ആയുധമെടുത്ത് പോരാട്ട ചെയ്യുന്ന ഭാഗമായിട്ടാ, ക്രൂരനായ ഒരു ഭരണാധികാരിയെ കൊന്നതിന്റെ ഭാഗമായിട്ടാ ജയിലിൽ പോയത്. ഓക്കെ, അത് മനസ്സിലാക്കണം നിങ്ങൾ. പിന്നെ പ്രധാനമന്ത്രി കുപ്പായം ദയിപ്പിച്ചു നിന്നല്ല അദ്ദേഹം. നെഹ്റു ജിന്നെ അതിനെക്കുറിച്ചായിരുന്നല്ലോ ആലോചിച്ചുകൊണ്ടിരുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് മരിച്ച വിവരം അറിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് മദ്യപിച്ചു എന്നുള്ളതാണ് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം രണ്ടുപേർക്കും മുമ്പിലുള്ള ഒരു ശല്യം ഒഴിഞ്ഞുപോയി. ഗാന്ധിജി പിന്നെ അധികാരത്തിന് വരില്ല എന്നറിയാം. ഇവർക്ക് രണ്ടുപേർക്കും പ്രധാനമന്ത്രിമാരാണ് രാജ്യത്ത്. അതിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് തുമ്പില്ലാതാക്കി. അതായത് നന്നായി എന്നുള്ള അഭിപ്രായം അതിൽ സവർക്കും അതിനോട് യോജിപ്പന്നെയായിരുന്നു. അതിലേക്ക് ഞാൻ പറയാം. ഇദ്ദേഹം ഈ ദയാഹർജി കൊടുത്തു. ദയാഹർജി കൊടുക്കാൻ, ഇപ്പൊ നമ്മളെ ഇവിടെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കാനുള്ള പിന്നെ ഒരവസരമുണ്ട്. രാഷ്ട്രപതി അത് പിന്നെ പരിഗണിച്ചാൽ ചിലപ്പോൾ ഈ രാഷ്ട്രപതിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റും.
രാഷ്ട്രപതിയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുക, സുപ്രീം കോടതിക്ക് മേലിലുള്ള രാഷ്ട്രപതി അത് തള്ളിക്കളഞ്ഞാൽ പിന്നീട് അവർക്ക് എന്താണോ പിന്നെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് അറിഞ്ഞാൽ മതി. ഇതാണ് സ്ഥിതി. അപ്പം ഇദ്ദേഹം ദയാഹർജി കൊടുക്കുമ്പോൾ അതിന് അതിന്റേതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതിനാണ് ഇവർ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നത്. ദയാഹർജി കൊടുക്കുമ്പോൾ അതിന്റേതായ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ നാട്ടില് ഇപ്പൊ കോടതി ഭാഷ പ്രത്യേക ഒരു ഭാഷയാ അല്ലെ. ആധാരം കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് മനസ്സിലാവില്ല. ആധാരം എഴുതി ആധാരം വായിച്ചാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? ആധാരം നോക്കിക്കഴിഞ്ഞാൽ അടിയാധാരങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ തീരെ മനസ്സിലാവില്ല. ഇപ്പോഴത്തെ ആധാരം പിന്നെയും കുറച്ചുകൂടി ഒരു ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കും രജിസ്ട്രാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കും ഈ ആധാരം എടുത്തുകാർക്കും മാത്രമേ മലയാളം മനസ്സിലാവുള്ളൂ. സാധാരണക്കാരെ ഡ്രാഫ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവില്ല. അതേ രീതിയിലുള്ള ചില ഫോർമാറ്റ് ഉണ്ട് അതിന്. അത്തരം ഒരു സാങ്കേതികമായിട്ടുള്ള വിഷയമാണ്. കാരണം ഇപ്പോൾ കോടതിയിൽ ജസ്റ്റിസിനെ ജഡ്ജിയെ നമ്മൾ മിസ്റ്റർ ജഡ്ജി എന്ന് പറയാൻ പറ്റൂല, യുവർ ഓണർ എന്നാണ് പറയുന്നത്. പിന്നെ കാരണഭൂതൻ കള്ളനാണ് എന്ന് പറയുന്ന സ്വപ്ന സുരേഷ് പോലും പറയുമ്പോൾ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നാണ് പറയുന്നത്. ഇവിടെ രാഷ്ട്രീയ വേദികളിൽ മോദിക്കെതിരെ പ്രസംഗിക്കുന്ന പിണറായി വിജയൻ ഔദ്യോഗികമായി പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു പിന്നെ കത്ത് കൊടുക്കുകയാണെങ്കിൽ, അദ്ദേഹത്തെ സംബോധന ചെയ്യുകയാണെങ്കിൽ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ എന്നാണ് പറയുക. അതങ്ങനെയാണ് ഇതിന്റെ രീതി. ഇവിടെ വി ഡി സതീശനായാലും പിന്നെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയനായാലും, കാരണം പിണറായി വിജയൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് പിന്നെ ഷംസീർ ജനിച്ചിട്ട് പോലുമില്ല. ഷംസീർ സ്പീക്കർ ആയിരിക്കുമ്പോൾ ഷംസീറിനെ സംബോധന ചെയ്യുക സാർ സാർ എന്ന, അവിടെ സീനിയറും ജൂനിയറും ഒന്നുമില്ല, ആ പദവിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചില ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങളാണ് ഇവർ കൊണ്ടുവന്നിട്ട് അവതരിപ്പിച്ച് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു ഷൂ നക്കി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, ഇങ്ങനെ കഴിയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ ഭഗത് സിംഗും സദാം ഹുസൈനും ഒക്കെ കഴുമരത്തിലേക്ക് നിർഭയരായി കടന്നുപോയതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പോകുന്നേ ഞാനും നിങ്ങളുമായാലും എല്ലാം കഴിഞ്ഞു. ഈ കയ്യാലപ്പുറത്ത് തേങ്ങ വരി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണ് ചാടുക എന്നുള്ള സംശയത്തിന്റെ തലയിൽ നിൽക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുക. അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എന്താണ് ആകെ ആശങ്ക കൺഫ്യൂഷൻ എന്തായിരിക്കും 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 ഒരു അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ ആ അൺസർട്ടനിറ്റി മാറിക്കഴിഞ്ഞ് ഓക്കെ രക്ഷപ്പെടുന്നില്ല എന്തായാലും അവർ കൊല്ലാൻ തീരുമാനിച്ചു. പിന്നെ ആ ദിവസം എടുക്കുമ്പോൾ നമ്മൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളാണെങ്കിലും കൈവീശി കാണിച്ചിട്ട് ഒന്ന് വിഷ് ചെയ്തിട്ടും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവും. കാരണം അതിനുള്ള ധൈര്യം ഉണ്ടാവും, അതിനുള്ള ധൈര്യത്തിലേക്ക് എത്തും. അല്ലാതെ അവിടെ മാവിട്ട് കരഞ്ഞു കരഞ്ഞിട്ടൊന്നും പിന്നെ ഇവര് തൂക്കാതിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ തന്നെ പോകും. അതേസമയം ഇത് ഇഞ്ചിഞ്ചായി കൊല്ലിയായത് ഇഞ്ചിഞ്ചായി ഒരു ഒന്നും രണ്ടും ദിവസമല്ല സുഹൃത്തുക്കളെ, പത്ത് വർഷത്തിലേറെ ഒരു ദശാബ്ദത്തിലേറെ ആ ജയിലിൽ കഴിയുന്നു. പുറം ലോകം ഒന്നും അറിയാതെ ആരെയും കാണാതെ ആരോടും സംസാരിക്കാതെ ദിവസങ്ങളും മാസങ്ങളും പോകുന്നതറിയാതെ നിവർന്ന് നിൽക്കാൻ കഴിയാതെ മര്യാദയ്ക്ക് കുളിക്കാൻ വെള്ളം കിട്ടാതെ അങ്ങനെ അങ്ങനെ നരകയാതന അനുഭവിച്ച് ഇരുട്ട് മുറിക്കകത്ത് നരകയാതന അനുഭവിച്ചപ്പം അങ്ങനെയുള്ള മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്, കൊല്ലാതെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ, അത് അനുഭവിച്ചവർക്കേ പറ്റുള്ളൂ. ഈ ആൻഡമാൻ ജയിൽ എന്ന് പറയുമ്പം ആൻഡമാനിലെ ജയിലിൽ ഇന്നും ഒരുപാട് പിന്നെ മനുഷ്യരുടെ ചോര കൊണ്ട് കുതിർന്ന മണ്ണാണ് ആൻഡമാനിലെ ജയിൽ. ഒരുപാട് മനുഷ്യരുടെ നിലവിളി ശബ്ദം ഇപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ് ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. അവിടെയാണ് അദ്ദേഹം കടന്നത്. അദ്ദേഹം മോചിതനായി കഴിഞ്ഞപ്പോഴും പിന്നെ ഈ ഇങ്ങനെ ദയാഹർജി കൊടുത്തു, നാല് പ്രാവശ്യം കൊടുത്തു അദ്ദേഹം. നാലാമത്തെ പ്രാവശ്യമാണ് ദയാഹർജിക്ക് പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ വിടുതലായിട്ട് ഉള്ള അപ്രൂവൽ കിട്ടുന്നത്. അങ്ങനെ പിന്നെ വിട്ട് അദ്ദേഹം നാട്ടിലെത്തി കഴിയുമ്പോഴും അദ്ദേഹത്തിന് അത്രയും കാലം ജയിലിൽ കടന്നു, 10-40 വയസ്സുമായി. എന്നാ ഇനിയിപ്പോ കാരണം 28-ാമത്തെ വയസ്സിൽ ജയിലിൽ പോയതാ, 10-41 വയസ്സിലാണ് റിലീസാവുന്നത്. ഇനിയിപ്പം പിന്നെ സ്വസ്ഥമായിട്ട് കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയിരിക്കാന്നല്ല അദ്ദേഹം തീരുമാനിച്ചത്. അദ്ദേഹം അങ്ങനെ സുഖജീവിതത്തിലേക്കല്ല പോയത്, അദ്ദേഹം സാമൂഹിക പ്രവർത്തകനായിട്ട് സജീവമായി സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ട് രംഗത്തേക്ക് ഇറങ്ങി. 1931 അദ്ദേഹം രത്നഗിരിയിൽ ഒരു പതീത് പാവൻ മന്ദിർ എന്ന ഒരു പിന്നെ ആരാധനാലയം സ്ഥാപിക്കുന്നു. നമ്മൾ ശ്രീനാരായണ ഗുരു ഈഴവശിവനെ പ്രതിഷ്ഠിച്ചതിൽ നിന്നും ഏറെ, ഇവിടെ ഈഴവൻ പോലും ഇല്ല, ദളിതനാവട്ടെ പിന്നെ ഈഴവനാവട്ടെ ആരോ ആവട്ടെ, ക്ഷത്രിയനും അതേപോലെ തന്നെ ബ്രാഹ്മണനും വൈശ്യനും ശൂദ്രനും എല്ലാം എല്ലാവർക്കും വന്ന് ആരാധിക്കാവുന്ന ഒരു സ്ഥലം. പറഞ്ഞപോലെ പിന്നെ കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് മറ്റുള്ള ആരാധനാലയങ്ങൾ പോകാൻ അവസരമില്ലാത്തപ്പോൾ സാമൂഹിക സ്ട്രക്ചറിനെ പൊളിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹം പതീത് പാവൻ മന്ദിറിന് രൂപം കൊടുത്തത്. അതിനകത്ത് ഇദ്ദേഹം ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം എല്ലാ വിഭാഗത്തിൽ നിന്നും എല്ലാ ഉപജാതികളിൽ നിന്നും ഓരോ പ്രതിനിധികളെ വീതം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു, എന്നിട്ട് അവരെ അതിന്റെ ഭരണമേൽപ്പിച്ചു ഈ പതീത് പാവൻ മന്ദിറിന്റെ. മറ്റൊന്ന്, ഇദ്ദേഹം ഈ തുല്യനീതിയാണ് അവിടെ കൊടുത്തത്, ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് നൽകിയത്. ഇദ്ദേഹം മിശ്ര വിവാഹങ്ങളെ പിന്തുണച്ചിരുന്നു.
പിന്നെ ഉന്നത ജാതിയിലുള്ളവരും കീഴ്ജാതിക്കാരൊക്കെ തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ ക്യാമ്പയിനുകളുടെ അതിന്റെ പ്രചാരകനായിട്ട് മാറുകയും ചെയ്തിരുന്നു അദ്ദേഹം. നമ്മളാലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ മന്ത്രി എം പി രാജേഷ് നിനതയെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ വി ടി തോമസ് ഉമാ തോമസിനെ കല്യാണം കഴിച്ചു, അങ്ങനെയൊക്കെയുള്ള പിന്നെ കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലുള്ളൂ. അത് അല്ലാതെ അന്നത്തെ കാലത്ത് മഹാരാഷ്ട്രയിൽ ആ രീതിയിലുള്ള വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തു, സാമൂഹിക വിപ്ലവത്തിന്റെ പാത ലഘൂകരിക്കാനുള്ള എളുപ്പമാർഗം മിശ്രവിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണ് എന്ന് കണ്ടെത്തിയ ദീർഘവീക്ഷണമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, ഒരു നേതാവായിരുന്നു സവർക്കർ. പിന്നീട് അദ്ദേഹം മിശ്ര ഭോജനശാലകൾ, നമുക്കറിയാം വിവേകാനന്ദൻ ഇവിടെ വന്നപ്പോൾ കേരളം ഭ്രാന്താലയം എന്ന് വിളിച്ചു പോയത് ഇവിടുത്തെ ജാതി സമ്പ്രദായം കണ്ടിട്ടാ. മാറി മറയ്ക്കാൻ അവകാശമില്ല, മറ്റൊരു അവകാശമില്ല, അമ്പലത്തിൽ പോകാൻ പറ്റൂല, അങ്ങനെയുള്ള സ്ഥിതിഗതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പ്രിവിലേജഡായിരുന്ന സൊസൈറ്റി അന്നത്തെ കാലത്ത്, തെക്കാണെങ്കിൽ അച്ചായന്മാരും ഈ നായന്മാരും പ്രിവിലേജഡായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ അവസ്ഥ വളരെ പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ കയ്യിലുള്ള അത് പോകുന്നതാണ് വിമോചന സമ്പ്രദായം ഉണ്ടാക്കിയെടുത്തത്. അതിന്റെ ബേസ് അതാ. ഓക്കെ, അതുകൊട്ടെ. ഇവിടെ താഴ്ന്ന ജാതിക്കാരനൊരു ചായക്കടയിൽ പോയിട്ട് ചായ ഗ്ലാസ്സിൽ കൊടുക്കൂല, അകത്ത് കയറിയിരുന്ന് കുടിക്കാൻ പറ്റൂല, അവൻ ചേരട്ടയും കൊണ്ടില്ലാണ് ആ ചേരട്ടയ്ക്കകത്ത് ചായ ഒഴിച്ചു കൊടുത്തിരുന്നത്. ആ കാലത്ത് മഹാരാഷ്ട്രയിൽ ഇതിനേക്കാൾ ജാതി സമ്പ്രദായം നിലനിന്നിരുന്ന മണ്ണിൽ ഇദ്ദേഹം മിശ്ര ഭോജനശാലകൾ തുടങ്ങുക മാത്രമല്ല, അതൊരു സ്ഥലത്തല്ല, പല പട്ടണങ്ങളിൽ പല ഗ്രാമങ്ങളിൽ മിശ്ര ഭോജനശാലകൾ തുടങ്ങി അതിന്റെ ക്യാമ്പയിൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ ഈ സ്ഥലങ്ങളിലിടയ്ക്ക് സന്ദർശിക്കുകയും വിവിധ താഴ്ന്ന ജാതിയിലൊക്കെപ്പെട്ട ആളുകളെ പിന്നെ ഉള്ള സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം ഭക്ഷണം പങ്കിട്ട് കഴിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം ഉയർന്ന ജാതിപ്പെട്ടത്, അപ്പൊ അദ്ദേഹം തന്നെ അതിന്റെ റോൾ മോഡലായിട്ട് മാറി, ക്യാമ്പയിനറായിട്ട് മാറി, ആ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറി. ഇദ്ദേഹം ഈ ഇപ്പം ആചാര്യ, ഞാൻ അദ്ദേഹത്തിന് അംബേദ്കറുമായിട്ടുള്ള ബന്ധം പറഞ്ഞു, ആചാര്യ വിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, അദ്ദേഹം ഉൾപ്പെടെയുള്ള പിന്നെ ആളുകളുമായി സഹകരിച്ച് പല കാര്യങ്ങളിലും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുമായിട്ട് നല്ല പിന്നെ അടുപ്പവും വ്യക്തിപരമായ അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ രാഹുൽ ഗാന്ധിക്ക് പപ്പുവിന് ചരിത്രബോധം എന്ന് പറയുന്നതില്ലാന്നേ. അദ്ദേഹത്തിന്റെ പി ആർ ടീം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന സാധനം കാണാതെ പഠിച്ചിട്ട് കൊണ്ടെന്ന് പറയുന്നു, ഇത്രയേ ഉള്ളൂ. മറ്റൊന്ന്, ഇദ്ദേഹം പറയുകയോ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പരമത വിദ്വേഷം കലർന്ന രീതിയിലുള്ള പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം. അദ്ദേഹം ഹിന്ദു സാംസ്കാരിക ദേശീയതയുടെ വക്താവായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹം അത് വേറെ സ്പിരിച്വൽ ലെവലാ, ദൈവവിശ്വാസിയായിരുന്നില്ല, നിരീശ്വരവാദിയായിരുന്നു സവർക്കർ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ രീതിയിലുള്ള സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തെന്ന് പറഞ്ഞു. അദ്ദേഹം ഹിന്ദു സാംസ്കാരിക ദേശീയത എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വേറിട്ട് പോകുന്നതിനോടൊക്കെ അദ്ദേഹത്തിന് യോജിപ്പ് തന്നെയായിരുന്നു. അതിന് അടിസ്ഥാനപരമായ കാരണം ഉണ്ട്, നെഹ്റുവിന്റെയും ജിന്നയുടെയും അതേ കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, തീവ്രമായ ആശയം സൂക്ഷിക്കുകയും വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ വേറിട്ട് തന്നെ നിൽക്കട്ടെ, അവരെ ഒരുമിപ്പിച്ചു കൊണ്ടായാൽ അത് വീണ്ടും കലാപങ്ങൾക്കിടയാക്കും എന്നുള്ളതാണ്. അത് സത്യമാണെന്ന് തെളിഞ്ഞില്ലേ? ഇന്ത്യക്കൊപ്പം അതേ ദിവസത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ, 1947 ആഗസ്റ്റ് മാസത്തിൽ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ ഇന്ന് എവിടെ നിൽക്കുന്നു? ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഇന്ത്യയിലെ രണ്ട് മുൻ പ്രധാനമന്ത്രിമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മൻമോഹൻ സിംഗ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്നു 2004 to 2014 വരെ. ദേവഗൌഡ 1996 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ആ രണ്ട് പ്രധാനമന്ത്രിമാരും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിമാർ ആരെങ്കിലും അവിടെ സ്വകാര്യം ജീവിച്ചിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു തന്നില്ല. നവാസ് ഷെരീഫ് അധികാരത്തിൽ വരുമ്പോൾ ബേനസർ ഭുട്ടോയെ പിടിച്ച് ജയിലാക്കും, അല്ലെങ്കിൽ ബേനസർ ഭുട്ടോ യുകെയിലോ അമേരിക്കയിലോ കാനഡയിലോ അല്ലെങ്കിൽ ഒക്കെ പോയിട്ട് താമസിക്കും. പർവേസ് മുഷറഫ് അധികാരത്തിൽ വരുമ്പോൾ നവാസ് ഷെരീഫിനെ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ ഇവിടുന്ന് രാജ്യം വിട്ടു പോവുക. ആസിഫ് അലി സർദാരി അധികാരത്തിൽ വരുമ്പോൾ പിന്നെ ഈ പർവേസ് മുഷറഫിനെ, പർവേസ് മുഷറഫ് വിദേശത്ത് കിടന്നാ മരിച്ചത്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലായിരുന്നു അവസാന കാലത്ത്. അദ്ദേഹം ദുബായിലാണ് കിടന്ന് മരിച്ചതെന്ന് തോന്നുന്നു. ആലോചിച്ച് നോക്ക്, എത്ര നമ്മുടെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ കൊലയപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ കയ്യിലിരിപ്പുണ്ട. ഭിന്ദ്രൻവാലയ്ക്ക് പിന്നെ എല്ലാ രീതിയിലുമുള്ള സഹായം ചെയ്തു കൊടുത്തതും ഭിന്ദ്രൻവാലയുമായുള്ള വേറെ ചില താല്പര്യങ്ങളും ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാൻ പിന്നെ പറയാം വിശദമായിട്ട്. ഇന്ദിരാഗാന്ധിയുടെ പിന്നെ കിടപ്പറ കഥകളൊക്കെ ഭയങ്കര കൗതുകരമായിട്ടുള്ള ഡോക്യുമെന്റഡ് ആണല്ലോ, അത് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ഓക്കെ, ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടതല്ലാതെ അവിടുത്തെ സ്ഥിതി എന്താ? അവിടെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല, ഇന്ന് വരെ പൂർത്തീകരിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കണം നിങ്ങൾ, വർഷത്രയായി ആലോചിച്ച് നോക്കണം. അപ്പം അതാണ് അവിടുത്തെ സ്ഥിതി. അവിടെ ഇടയ്ക്കിടയ്ക്ക് പട്ടാള ഭരണം, ബേനസർ ഭുട്ടോയുടെ പിതാവ് ഭുട്ടോയെ സിയാവുൾക്കു വന്നു, സിയാവുൾക്ക് ആകാശത്ത് വിമാനങ്ങൾപ്പെടുത്തൽ ഭരണപ്പെട്ടു, പക്ഷെ അതിന്റെ പിന്നിൽ അട്ടിമറി ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓരോരുത്തരുടെ അവസ്ഥ ഇപ്പൊ ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുക. അപ്പൊ ഇതാണ് അവിടുത്തെ സ്ഥിതി. ആ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അവർ പോയത് നന്നായി എന്നുള്ള അഭിപ്രായം തന്നെയാണ്.
ഇവിടെ നമ്മള് 5G നിൽക്കുക, അവരവിടെ ഇപ്പോഴും പിന്നെ റേഡിയോ കണ്ടുകൊണ്ടിരിക്കുക, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുക. അവിടെയാണ് സ്ഥിതി വ്യത്യാസം വരുന്നത്. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഉൾപ്പെടെ ആളുകൾ തെരുവിലിറങ്ങി കലാപമാണ്. അവരൊക്കെ ഇപ്പൊ ഇന്ത്യൻ സേന എങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇന്ത്യൻ സേനയുടെ കൂടെ നിൽക്കും. അവിടെ ഇപ്പൊരു റെഫറൻഡം നടന്നു കഴിഞ്ഞാൽ, ഹിതപരിശോധന നടന്നു കഴിഞ്ഞാൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന് ആൾക്കാർ പറയും ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിന്റെ കൂടെ ഞങ്ങളെ കൂട്ടിച്ചേർക്കണം എന്ന് പിന്നെ ആവശ്യപ്പെടും. അത്ര കണ്ട് അവർക്ക് പാകിസ്ഥാനോട് പ്രതിഷേധമാണ്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. രണ്ട് പട്ടിണിയും പായാരാണ് ലോകരാജ്യങ്ങളടുത്ത് ഇങ്ങനെ കൈനീട്ടി ചോദിച്ചുകൊണ്ടിരിക്കുക, വല്ലതും തരണേ വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് പിച്ചെടുക്കുക ഒരു രാജ്യം തന്നെ. ഓക്കെ, വേറെ ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം മുസ്ലിങ്ങൾ അധിവസിച്ചുള്ള രാജ്യം ഇന്ത്യയാണ് ലോകത്ത്. നമ്മളെ നാട്ടിലുള്ള ഇസ്ലാമത വിശ്വാസികൾക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോയി ജുമായൊക്കെ പിന്നെ കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് പോത്തർച്ചയും കൂട്ടി ചോറും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. കുറച്ചു നേരം വൈകിയാലും വീട്ടുകാർക്ക് ടെൻഷനില്ല. പാകിസ്ഥാനിലൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവൻ വല്ല സ്പേസിലേക്ക് പോണ മാതിരിയാ, തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാതെ അവസാനമായിട്ട് കണ്ട് യാത്ര പറയണ മാതിരിയാ പോവുക. കാരണം വെച്ചാൽ വെള്ളിയാഴ്ച പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന നേരത്ത് പോകുമ്പോട്ടേ തമ്മത്തമ്മല കൊല്ലേ, ഇന്ത്യയിൽ നടക്കുവോ? നടക്കൂല. അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് അവരവിടുന്ന് ഈ പറഞ്ഞ വർഗീയവാദികൾ വേറെ രാജ്യം ഉണ്ടാക്കി പോയത് നന്നായി എന്നുള്ള തന്നെ അഭിപ്രായത്തോടെ തന്നെ ഞാനും യോജിക്കുന്നത്. അതിൽ സവർക്കറുടെ കാഴ്ചപ്പാട് തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം അതുകൊണ്ട് നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാം. ഓക്കെ, പിന്നെ കുറച്ചെണ്ണം ഉണ്ട് ഇനിയും പറഞ്ഞയക്കാനുള്ളത്. ഇപ്പോ ഉദയപൂരിലെ പ്രശ്നം ഉണ്ടാക്കിയത്, അതേപോലെ തന്നെ തീവ്രവാദികളും കൈവെട്ടാനും കാലുവെട്ടാനും നടക്കുന്നവരൊക്കെ ഇദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിരുന്നു തന്റെ മരണശേഷം തന്റെ മരണാനന്തര കർമ്മങ്ങളിൽ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കണം എന്നിട്ടാണ് അയാളെ ഹിന്ദു തീവ്രവാദി എന്ന് പറയുന്നത്. മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മരണാനന്തര കർമ്മങ്ങൾ ലളിതമായി നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ അഭിലാഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടെല്ലാം നേരത്തെ അറിയിച്ചിരുന്നു. അങ്ങനെ അറിയിച്ച് പിന്നെ എന്തായിരുന്നാലും അതിന്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ സാധാരണഗതിയിലും മഹാരാഷ്ട്രയിലും ഹിന്ദുക്കൾക്കിടയിൽ മരിച്ച 7-ാമത്തെ ദിവസവും 10-ാമത്തെ ദിവസവും പ്രത്യേക പൂജകളുണ്ട്. അതൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിലാഷ പ്രകാരം തന്നെയാണ് മരണാനന്തര കർമ്മങ്ങൾ പിന്നെ ഈ നടത്തിയത്. വേറൊന്ന്, അദ്ദേഹം 19 വയസ്സായപ്പം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി എന്റെ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല, ആരോഗ്യമൊക്കെ ഇതായി, എനിക്കിനിപ്പോ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല, തനിക്കെന്ത് കിട്ടുമെന്നുള്ളതല്ല തനിക്കെന്ത് കൊടുക്കാൻ കഴിയും സമൂഹത്തിന് വേണ്ടി എന്നാണ് ചിന്തിച്ചത്. അധികാരമോഹിയായിരുന്നില്ല അദ്ദേഹം. ആഗ്രഹിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റിലൊക്കെ വരാൻ മാത്രം പ്രാഗൽഭ്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് അങ്ങനെ നിൽക്കുന്നതിൽ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വേറെ വഴി കൂടി സഞ്ചരിച്ചു. തന്റെ ജീവിതം ദൈവവിശ്വാസിയല്ലായിരുന്നു, തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, മരുന്ന് ഉപേക്ഷിച്ചു, ചികിത്സ ഉപേക്ഷിച്ചു, ഭക്ഷണം പോലും ഉപേക്ഷിച്ചു. അങ്ങനെ സ്വയം ആത്മാഹുതിയുടെ മാർഗം തെരഞ്ഞെടുത്ത വളരെ നിസ്വാർത്ഥനായ ഒരു മനുഷ്യനായിരുന്നു സവർക്കർ. ആ സവർക്കറെ കുറിച്ചൊക്കെയാണ് ഇങ്ങനത്തെ തോന്നിയാസം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അയാൾക്ക് പെരുന്നേറ്റ് വന്നിട്ട് മറുപടി പറയാൻ പറ്റുമോ ഇവർക്കൊക്കെ, ഇമ്മാരി തമ്മാളികൾക്ക്? ആലോചിച്ച് നോക്കും നിങ്ങള്. ഇതില് നമ്മൾ പറയുന്നത് ഒരാളെ നല്ല കാര്യം ചെയ്ത് അംഗീകരിക്കണ്ട, നിന്ദിക്കാതിരിക്കണം. നല്ലത് ചെയ്തൊരു മനുഷ്യനെ ഈ സമൂഹത്തിന് വേണ്ടി പലതും കോൺട്രിബ്യൂട്ട് ചെയ്ത, തന്റെ യൗവനത്തിലെ 28 വയസ്സ് തൊട്ട് 41 വയസ്സ് വരെയുള്ള 13 കാലം കൽത്തുറങ്കിൽ ജീവിതം ഹോമിച്ച, അതും നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിതം ഹോമിച്ച, നല്ല പ്രായത്തിൽ പഠനം അവസാന ഇടയ്ക്ക് വെച്ച് താൽക്കാലികമായിട്ടാണെങ്കിലും അങ്ങനെ നിർത്തേണ്ടി വന്ന, ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്ന ഒരു മനുഷ്യൻ, അതെല്ലാം രാജ്യസ്നേഹത്തിന്റെ പേരിൽ ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ പേരിൽ ചെയ്ത ഒരു മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ കല്ലെറിയരുത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇൻട്രോയിൽ പറഞ്ഞ അതേ വാക്കുകൾ ആവർത്തിക്കുന്നു, ചോരപുരണ്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ടുന്ന സുവർണ നാമധേയം തന്നെയാണ് സവർക്കർ.